ഇത് ബ്രൗൺ ഷുഗർ അതിന്റെ പൊടിയാണ് ഫ്രഷ് ഫ്രഷ് ഹരിമൻ ജ്യൂസ് ആണ് കണ്ടോ പറഞ്ഞല്ലോ ഹായ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീരപ്പന്റെ പുറകിലായിരുന്നല്ലേ വീരപ്പന്റെ നാട് വീട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോ യാത്ര അവസാനിപ്പിക്കുകയാണ് നമ്മളിപ്പോ മേട്ടൂരിലാണുള്ളത് മേട്ടൂർ ഡാമിൽ നിന്ന് ലഞ്ച് കഴിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പം പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച് കാഴ്ചകൾ കാര്യങ്ങൾ ഒരു ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നു ഒരു കരിമൻ തോട്ടത്തിൽ നമ്മൾ പോകുന്നുണ്ട് അവിടെ ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ആ ബ്രൗൺ ഷുഗർ എങ്ങനെ വരുന്നു ഇതെല്ലാം കാണിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം പുതിയൊരു വീഡിയോ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളിതാ ഉച്ചയ്ക്ക് മേട്ടൂർ ഡാമിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലില് തമിഴ്നാട് ഹോട്ടലില് പേര് നീ പറഞ്ഞു അതിന്റെ പേര് തമിഴ്നാട് ഹോട്ടലാണ് അതെന്തത് ഓ പോതൊക്കെ പോതും 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 എന്താ ഞാൻ ഇത്രയും കഴിക്കൂല അപ്പോ മേട്ടൂർ ഡാമിന്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഹോട്ടൽ തമിഴ്നാട് ഹോട്ടൽ തമിഴ്നാട് ഹോട്ടൽ ഐശ്വര്യ ഈ രണ്ട് സംഭവം ഇവിടെ വന്ന് കഴിക്കുവാണെങ്കിൽ റേറ്റ് ഒന്നും ഇല്ല സൂപ്പർ നോർമൽ റേറ്റ് ആണ് പിന്നെ ആണെങ്കിൽ മീന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സംഭവം മീൻ എവിടെ ഉണ്ടത് ആണോ ഇതല്ലേ എവളോ മൂന്ന് പീസ് 100 രൂപ മൂന്ന് പീസ് ഇന്നേക്ക് പിടിച്ചത് കാലില് വന്നതാ ഓ എല്ലാം ഡാം ഫിഷ് ആണ് എഴുപത് രൂപ ഒരു ഫുൾ പീസ് ഫ്രൈ പണി കൊടുക്കുവാങ്ക അല്ലേ ശരി ശരി അത് ഞണ്ട് 100 ഗ്രാം 60 രൂപ ഞണ്ടിറക്കും ഞണ്ടിറക്കും ശരി പോവാ നോക്കുന്ന പിന്നെ നല്ല സപ്പ നല്ലായിരുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പൊ കാണാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ റോഡ് സൈഡിലെ മരങ്ങള് ഈ റോഡ് കണ്ടോ ഇത് മേച്ച് നമ്മുടെ ഈ മേട്ടൂരിന്ന് ഈ റോഡിലേക്ക് പോകുന്ന റോഡാണേ ഈ റോഡ് ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലെ ഏത് റോഡിൽ പോയാലും ഇതുപോലെ റാ പോലെ റോഡിന് അപ്പുറം ഇപ്പുറം മരങ്ങൾ നിൽപ്പുണ്ടാവും ഇങ്ങോട്ടേക്ക് നോക്കി ഈ സൈഡ് നോക്കിക്ക് ആ മുട്ടി അങ്ങ് നിൽക്കും ഒരു കൂടാരം പോലെ തണൽ നമുക്ക് വേലടിക്കുന്നേ ഇല്ല അപ്പോൾ ഇതാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിന് വീതി ഉണ്ടെന്ന് വെച്ചാൽ വീതി ഉണ്ട് ഈ റോഡിന് ഇപ്പം രണ്ടുപേരെ ട്രാക്കാണ് അത് കൂടാതെ അവർ റോഡിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ റോഡ് വീതി കൂട്ടുന്നുണ്ട് എന്നാൽ പോലും ഈ ഒരു മരങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും അതാണ് ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത നല്ല രസമാണ് അപ്പോൾ ഞങ്ങളിപ്പം മേട്ടൂരിൽ നിന്നൊരു 15 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് പോന്നു ഇവിടെ ഒരു തണൽ ഒരു പറമ്പ് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു പറമ്പ് കണ്ടപ്പോഴത്തേക്കും അവിടെ വണ്ടി നിർത്തിയിട്ട് പറമ്പിലൊരു ചെറിയൊരു കയ്യാലല്ല എന്തോ ഉണ്ടാക്കാൻ വേണ്ടി തറകെട്ടിട്ടാന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി കുറച്ചും ഇരിക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണ് നമ്മൾ വരുന്ന വഴിക്ക് ഒരു വലിയ മലയുടെ താഴെ ഒരു ഒരു ചെറിയൊരു ഓലപ്പുര കണ്ടേ ഈ ഒരു മല കണ്ടില്ലേ ഇത്രയും വലിയ മലയുടെ താഴെയായിട്ട് ചെറിയൊരു ഓലപ്പുര ഇതിനകത്ത് കരിമ്പ് കൊണ്ടുവന്നിട്ട് ആ കരിമ്പ് ഇവിടെ ശർക്കരയാക്കി മാറ്റുവാണ് ഇപ്പം എന്താണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് ചോദിച്ച് നോക്കാം ഇവിടെ ഉള്ളിലാണ് സംഭവം ഇതെന്താ ഇത് അയ്യോ തിളച്ചുകൊണ്ടിരിക്കുവല്ലേ നല്ല ചൂടാണ് ഇത് വലിയ പാത്രം നിറയെ തിളച്ചുകൊണ്ടിരിക്കുക ഓ നാട്ടു ശർക്കരയാ കരിമ്പെടുത്ത് കരിമ്പ് കൊണ്ടുവന്ന് ഇവിടെ ഫുള്ള് കരിമ്പിന് ചണ്ടിയാണ് അപ്പോൾ കരിമ്പ് എൻ്റെ കെട്ട് അവിടെ കിടപ്പുണ്ട് അത് കൂട്ടിയിട്ടിട്ടുണ്ട് കുറേ ഉണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനാണോ അതല്ലല്ലോ അതുപോലത്തെ മെഷീൻ തന്നെ അല്ലേ ഓക്കെ ഇതാ മെഷീനാ ഇത് ജ്യൂസ് പോട്ടത് അപ്പടിയേ ഫുള്ള പോട്ട് ഇതിൽ വന്നിട്ടുള്ളൂ അല്ലേ ഓ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ പോലെ തന്നെ പക്ഷേ അതിനകത്ത് ബൾക്കായിട്ട് കരിമ്പ് വെക്കാൻ പറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്കി മെഷീനാത് മോട്ടറാ ഓക്കെ ആ മോട്ടറുണ്ട് മോട്ടർ വെച്ച് കറക്കി നേരെ ഇതായി ഒരു ജാറിനകത്തേക്ക് ഇവർ കളക്ട് ചെയ്യും ഇപ്പം പണലാമ ഇപ്പോൾ പണ്ട് പോരങ്ങളാ ശരി ശരി അപ്പോൾ അത് കണ്ടു നോക്കാം എങ്ങനെയാന്ന് ഓ ഓ അവർ സ്റ്റാർട്ട് ചെയ്യണം മെഷീൻ ജ്യൂസാ ഇവിടെ തന്നെ ഒരു കരിമ്പ് തോട്ടം ഉണ്ട് കേട്ടോ ഭയങ്കര വലിയൊരു തോട്ടം നല്ല എത്ര ഏക്കർ കാണാം തോട്ടം 7 ഏക്കർ
ഫുള്ള കരിപ്പുതാണ് മല അങ്ങ് വരേക്കും. ഓ, ഈ മലയുടെ അടിവാരം വരെ 7 ഏക്കർ അങ്ങെത്തും. ഓ, അത്രയും ഏരിയ മൊത്തം ഒരു കരിമ്പ് കൃഷി ചെയ്തിട്ട് ആ കരിമ്പ് തന്നെ അവരിവിടെ ശർക്കരയാക്കി മാറ്റുകയാണ്. ഇതാ ഇവിടെ കൊണ്ടു നിട്ടിട്ടുണ്ട്. അവർ തന്നെ കരിമ്പ് വെട്ടി ഈ മെഷീനകത്തേക്ക് ഇട്ട് ശർക്കര ജ്യൂസ് ആക്കിയിട്ട് ആ ജ്യൂസാണ് തിളപ്പിച്ച് ശർക്കരയാക്കുന്നത്. ജ്യൂസ് അപ്പടിയെ എന്താ ബോയിൽ പണി തീരെ പോട്ട് പോട്ട് ശർക്കര ശർക്കര വന്നതാണ്. നാട്ടു ശർക്കര ഞങ്ങൾക്ക് ഇത് കയറ്റി വിടും. ശർക്കര ഞങ്ങൾക്ക് പോയിടും. വേറെന്നുള്ളത് ഈ ഒരു ചണ്ടിയില്ലേ, കരിമീനെ ചണ്ടിയാണ് ഇവർ അടുപ്പ്. അതായത് കംപ്ലീറ്റ് പ്രോസസ്സിന് വേണ്ടത് ഈ കരിമ്പ് മൊത്തമാണ്. ഈ കരിമ്പ് മാത്രമാണ്, വേറെ ഒന്നും പുറത്തുനിന്ന് വരുന്നില്ല. കരിമ്പ് അവരിവിടെ കൃഷി ചെയ്യുന്നു അത് വെട്ടുന്നു. വെട്ടി ചണ്ടി ബാക്കി നീരെടുത്തിട്ട് ചണ്ടി ബാക്കി വരുമ്പം ആ ചണ്ടിയാണ് ഇവർ അടുപ്പിൽ ഇറങ്ങുന്നവർ ഉപയോഗിക്കുന്നത്. അത് വെച്ച് ഇവർ ശർക്കര ഉണ്ടാക്കുന്നു. സംഭവം പൊളിയാണ്. എന്തെണ്ണ മാസമായിട്ടും ഓ ടൈം ഈ കരിമിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇവര് പറയുന്നത് ഈ സംഭവം നമ്മൾ ഒറ്റ വട്ടം നട്ട് വെച്ചാൽ മതി, അത് വലുതാവാൻ 11-12 മാസം എടുക്കും. പക്ഷേ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് 11 വട്ടം വെട്ടാനുള്ള കരിമ്പ് നമുക്ക് കിട്ടും. അത് 11 വർഷത്തേക്കുള്ളതാണ്. ഇപ്പൊ ഈ നിൽക്കുന്ന കരിമ്പ് ഇപ്പൊ ഈ ഒരു വർഷം 2022 നമ്മൾ കരിമ്പ് നടുവാണെങ്കിൽ അത് അടുത്ത 11 വർഷത്തേക്ക് നമുക്ക് കരിമ്പ് നടേണ്ട ആവശ്യമില്ല. അത് ആ അത്രയും വർഷം നമുക്ക് വെട്ടാനുള്ള കരിമ്പ് ഈ ഒറ്റ ഒരു കമ്പനി തന്നെ കിട്ടും. അതാണ് ഇവരിപ്പോ പറഞ്ഞത് കേട്ടോ. നമുക്ക് ജ്യൂസ് തരാം എന്നൊക്കെ പറഞ്ഞ് ഇവര് പാത്രമൊക്കെ തന്നിട്ടുണ്ട് ജ്യൂസ് തരാൻ വേണ്ടി. അതാണ് സ്നേഹം. നമ്മൾ വന്നപ്പോഴേ ജ്യൂസ് വേണമെന്ന് ചോദിച്ചു. ജ്യൂസ് വേണമെന്ന് ചോദിച്ചിട്ട് അപ്പം തന്നെ ഒരു പാത്രമൊക്കെ എടുത്തുണ്ടോ, ആൾ അരിപ്പയും പാത്രമൊക്കെ എടുത്ത് വന്നേക്കുന്നുണ്ടോ. നല്ല കരിമ്പൊക്കെ എടുക്കും കേട്ടോ. ആ മെഷീൻ സ്റ്റാർട്ടായിട്ടുണ്ടേ. മെഷീൻ സ്റ്റാർട്ടായി. ആ ഓ പമ്പ്. ആ ഹാ 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 ഓക്കെ ഓക്കെ. അപ്പം ഓക്കെ ഓക്കെ. ഈ സംഭവം ഇവർ ഈയകത്തേക്ക് വരുന്ന സംഭവം ഉണ്ടല്ലോ, ഇവർ ഡയറക്റ്റ് പമ്പ് വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വിടുന്നത്. അതായത് എടുത്ത് മാറ്റി ഒഴിക്കുന്ന പരിപാടിയൊന്നും അല്ല, പമ്പ് വെച്ചിട്ട് അടിച്ച് ആ ഒരു ഷെഡിനകത്തേക്ക് കയറ്റുവാണ്. ഇതാണ് സംഭവം. ഒരു രക്ഷയില്ല. അങ്ങനെയുണ്ട്. ഫ്രഷാണല്ലേ ഇത്. ഒന്നും നമ്മുടെ സാധാരണ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും അതിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഇഞ്ചി നാരങ്ങ എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഇത്. പക്ഷെ അതൊന്നുമല്ല, ഒന്നുമില്ല. അതായത് ഫ്രഷ് കരിമ്പൻ ജ്യൂസാണ് കേട്ടോ. അതിനകത്തൊന്നുമില്ലല്ലോ. ആഹാ, എനിക്ക് കുറച്ചുകൂടി വേണം. നല്ല മധുരം, നല്ല മധുരം കേട്ടോ. അമ്പോ ബൾക്കായിട്ട് വരുന്നു. ഇത് കഴുകിയിട്ടില്ലല്ലോ. ഇത് മണ്ണിന്റെ മണമുള്ള കരിമ്പ് ജ്യൂസാണ്, പൊളി സാധനം. അവിടുന്ന് അടിക്കുന്ന ആ ഒരു കരിമ്പിന്റെ ജ്യൂസ് നേരെ നമുക്ക് ഈ ഒരു ഷെഡിനകത്തേക്ക് ഇതിനകത്തേക്ക് വരും. ഈ ഒരു ടാങ്കിനകത്തേക്ക് ചാടുന്നുണ്ടോ ഇത്? അവിടുന്ന് അടിച്ചു വിടുന്ന ആ മെഷീനകത്ത് അടിച്ചു വിടുന്ന ജ്യൂസ് നേരെ ഇങ്ങോട്ടേക്കാണ് വന്ന് ചാടുന്നത്. ഇതിനകത്തു നിന്ന് അവരെടുത്തിട്ട് ടാപ്പ് വെച്ച് എടുത്തിട്ട് നേരെ ഇതാ ഈ ഇതിനകത്തേക്ക്, ഈ ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഇതിനകത്തേക്കാണ് സംഭവം. ഓ, എന്ത് രസം ഉണ്ടാക്കുന്ന തിളച്ച് ഒരു കടൽ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് സംഭവം കണ്ടോ. ഇതൊക്കെ തന്നെ ചൊല്ലുവാങ്ക, എന്താ പെരിയ പാത്രത്തെ തന്നെ ചൊല്ലുവാങ്ക. കൊപ്ര ഇത് എവളോ എവളോ ഒരു ഒരു ഫുൾ. ഇപ്പൊ ഇത് വന്ന് ഇവളോ ഇറക്കും. ഇതിലെ എവളോ ശർക്കര എവളോ കിലോ കിടക്കും? 110 കിലോ കിടക്കും. ഈ ഒരു വലിയ കൊപ്ര 1000 ലിറ്റർ. ഇത് 1000 ലിറ്റർ ഇരിക്കും. 1000 ലിറ്റർ കരിമ്പൻ ജ്യൂസ് ആണ് ഇവര് 100-110 കിലോ ശർക്കര ആക്കി മാറ്റുന്നത്. ഗോഡൗൺ നിന്ന് പാക്ക് ആക്കുന്നത്. ഗോഡൗൺ പക്കത്തിൽ സൂപ്പർ സാധനം വാങ്ങണമെന്നാ അങ്ങ് പോയി വാങ്ങണം.
ഇതാണ് സംഭവം കേട്ടോ. ഈ ഒരു 1000 ലിറ്ററിനകത്ത് ഉണ്ടാക്കിയെടുത്ത ശർക്കര പൊടിയാണിത്. ഇത് കമ്പനിയിലേക്ക് പോകും, പ്രോസസ്സിങ്ങിന് പോകും, പാക്കായി തിരിച്ചു വരും. ആന കരിമ്പങ്കാട്ട് കറി കണ്ടിട്ടുണ്ടോ? ഇങ്ങോ കാണിച്ചു തരാം. ഞാൻ നോക്കുമ്പോഴേ കുറച്ച് നേരമായിട്ട് കുറും 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 വച്ച് വെക്കുന്നു. ഇപ്പോഴത്തെ ഒരു കടിച്ച് തിന്നുവാ കുറച്ച്. ഇത് കമ്പ് കുടിയും ചാവും കേട്ടോ. കമ്പൊക്കെ വില വായിക്കാത്ത കരിമ്പ് കുടി ഡോക്ടർ നിര്യാതനായി. ഇത് കരിമ്പ് കുത്തി ഇറക്കുന്ന രീതി വേറെ. ഇതെങ്ങനെ കൊണ്ടു? എവിടെ പറഞ്ഞേ? ഇവിടെ ആന പറഞ്ഞു, ഞാൻ ചോദിച്ചായിരുന്നു. മാരകായുധങ്ങളുമായി ഇറക്കുന്ന അത് എനിക്കുള്ള ഭക്ഷണ. ഞാൻ പോടോ പൊട്ടിക്ക് കമ്പും പോലെ കത്തിയൊക്കെ എടുത്ത്. അപ്പോ ഇവിടെ കറണ്ട് കമ്പി എല്ലാം കെട്ടിയിട്ടുണ്ട്. ആന ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇവരില്ലെന്നാ പറഞ്ഞ, അറിയില്ല. ചിലപ്പോ ആനയെക്കാഞ്ഞും പേടിക്കേണ്ടത് ഇവിടുത്തെ കള്ളന്മാരെ മനുഷ്യന്മാരായിരിക്കും. ഈ കരിമ്പ് പൊട്ടിക്കാനൊക്കെ ആയിട്ട് അല്ലേ ആനയെ വെച്ചപ്പോഴേ ആന ഇല്ലെന്നാ പറഞ്ഞ. പക്ഷെ കറണ്ട് കമ്പി ഉണ്ട്. ആനയെക്കാഞ്ഞും പേടിക്കേണ്ട മനുഷ്യന്മാരായിരിക്കും. കക്കാൻ വരുമായിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം. നല്ല വാഴത്തോട്ടം നോക്കി തമ്പി, 10 രൂപ വേണമാ? വണ്ടി ഇതാണോ? വണ്ടി ഇതാണോ? ശരിക്കും ശരിക്കും പഠിച്ചിട്ട് പോകാം. അപ്പത്തൊക്കെ എന്നാ നമ്മൾ ആണോ? നമ്മൾ നേരത്തെ ഉള്ള സാധനം തന്നെയല്ലേ ഇത്? എന്താ ഫാക്ടറി പോയിരുന്നെ? നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ശർക്കര ഉണ്ടാക്കുന്ന, ശർക്കര പൊടി ഉണ്ടാക്കുന്ന കണ്ടില്ലായിരുന്നോ? അതിൻ്റെ ഔട്ട്ലെറ്റ് ആണ്, അതിൻ്റെ അല്ല അവരുടെ ആ ഒരു സംഭവമാണിത്. എത്ര കിലോ എത്ര ഇത്? 1 kg. എവിടെ അത്? 55 രൂപ വാ. ആ ഹാ, അത് അപ്പടിതാ വരുവാങ്ങളാ? അത് പൊടിച്ചാ ഇപ്പഴേ ആക്കണമാ? ഓ, ഇത് ബ്രൗൺ ഷുഗറാ? ബ്രൗൺ ഷുഗർ അങ്ങനെ പറയണോ? ഇത് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഓ ഇങ്ങ ഇരിക്കാങ്ങളാ? കരിപ്പെട്ടി കരിപ്പെട്ടി കരിപ്പെട്ടി, ആ നമ്മുടെ പഴയ കരിപ്പെട്ടി. ഇത് ബ്രൗൺ ഷുഗർ, അതിന്റെ പൊടിയാണ്. ഇത് ശർക്കര ഉണ്ട, ശർക്കര കട്ടയുണ്ട്, കരിപ്പെട്ടി. ഇവിടെ ഒരുപാട് കടകൾ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടു. ഇതെന്താ പണിട്ടിരിക്കുന്നത്? ചോളം. ആ ഓ, ചോളം ഉണ്ട് ഇവിടെ. ചോളം സെറ്റ് ആക്കാൻ വേണ്ടി അവര് വെള്ളം തളപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തും നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ഫാക്ടറീസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതില് അതില് പോകുക, പോകൂല, അതില് പോകൂല. സമയം 5 മണി കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തിയതാണ്. നമ്മുടെ സേലം എറണാകുളം ഹൈവേ തന്നെയുള്ള ഒരു പാലപ്പാളയോ ഓലപ്പാളയോ, എന്നോടാ സ്ഥല പേര്? ഓലപ്പാളയം. ആ ഈറോഡെല്ലാം കഴിഞ്ഞില്ലേ? ഈറോഡെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈറോഡിന് നമ്മുടെ കോയമ്പത്തൂരിനൊക്കെ വാളയാറിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് നിർത്തിയേക്കുമാണ്. അവിനാശി തന്നെ അല്ലേ? ഓക്കെ, ഇനി കോയമ്പത്തൂർക്ക് ഇവിടെ നിന്ന് കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമില്ല. നമുക്കായിരിക്കും ഒരു 10 or 7 kilometers ഉണ്ടാവും. ഇത് ബ്രൗൺ ഷുഗർ ആണോ? ബ്രൗൺ ഷുഗർ തന്നെ പോയി സൂക്ഷിക്കട്ടെ. എടുത്തു വെക്കുന്ന തന്നെ എടുത്തു വെച്ചേ. കൈ പിടിച്ചിരിക്കുവായിരുന്നോ? ഓ, അതാണ് നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് എത്തി, ഇനി ഇപ്പം ഒന്ന് ജസ്റ്റ് എല്ലാവരും കൂടി ട്രിപ്പ് അവസാനിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് എല്ലാവരും പിരിയും. നമ്മളിപ്പം ജസ്റ്റ് ഹോട്ടലിലേക്ക് കയറാൻ പോവാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ സംഭവമായ ട്രിപ്പ് അവസാനിപ്പിക്കുന്നു. അടുത്ത ട്രിപ്പിൽ ഞങ്ങള് ഇപ്പൊ സമയത്തിനായി 2 മണിക്ക് അവിടെ തോട്ടമല്ലേ നെട്ടൂരിൽ നിന്ന്? 2 മണിക്ക് ഈറോഡ് വഴി നമ്മൾ കേറി നേരെ പാലക്കാട് എത്തി. വിഷ്ണു ഓഫീസിലേക്ക് കേറി വിളിച്ചാ കിട്ടത്തില്ല. അപ്പോ
നല്ല ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടിയ യാത്രയായിരുന്നു അല്ലേ. വലിയ എക്സ്പെൻസ് ഇല്ലാതെ അങ്ങോട്ട് ടെന്റടിക്കാൻ ആവശ്യം വന്നില്ല, ശരിക്കും ടെന്റ് അടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആവശ്യം വന്നില്ല. കിട്ടി വീരപ്പന്റെ നാട്ടില്, വീരപ്പന്റെ ശവകുടീരം കാണാൻ പോയി, നമ്മള് ആളുടെ നാട്ടിൽ പോയി, ആളുടെ പറമ്പിൽ പോയി, ആളെ കണ്ടു, ആളുടെ പറമ്പിൽ പോയി, ആളുണ്ടാക്കി അമ്പലം കണ്ടു, അവസാനം കുടീരത്തിലും പോയി, എല്ലാം കണ്ടു. അടിച്ച് അടിച്ച് നമ്മള് വിചാരിച്ചാൽ ഒത്തിരി 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 അവിടെ പക്ഷെ ഒന്നുമില്ല, പ്രതിമ മാത്രം ഉള്ളതാ പറഞ്ഞു. അത് റിസോർട്ടല്ല, ഞങ്ങള് പോയി അവിടെ, അത് പോയി അവിടെ റിസോർട്ടല്ല, അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു അവിടെ അവര് സ്റ്റേയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് റസാഖ് ഭായും അരൺഭായും തിരിച്ച് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് പോവാണ്. പോണോ? ശരിക്കും പോണോ? അല്ല നിങ്ങക്ക് പോകാൻ തോന്നുന്നുണ്ടോ? സോളോ ട്രിപ്പിന്റെ ആളാ. ഓക്കെ, നീ അടുത്ത ട്രിപ്പ് എന്നാ? നമുക്ക് നാളെ പോവാ, പാട്ടൊക്കെ പാടി വേണം പോവാ. കൊല്ലു അതിനെ വിളിക്കട്ടോ, അന്വേഷണം പറട്ടോ, കാര്യങ്ങളൊക്കെ തിരുവനായിട്ട് പറയൂ. ആ വന്ന് വന്ന് തുടങ്ങി. എന്തിനാ വിഷമം? എന്താ വിഷമം? എന്താ പെട്ടെന്ന് ഇറങ്ങിയത്? ഇവര് പോകുന്നതന്നെയാണോ അതോ മൊത്തത്തിൽ പോവാത്തതന്നെയാണോ? മൊത്തത്തിൽ പോവാത്തന്നെയാണ്, ഒരു വിഷമമാണ്. ഈ റസാഖ് ഭായ് വന്നിട്ടേ മുമ്പ് കെട്ടിപിടിക്കുമ്പോ അങ്ങനെ വന്ന് കിടക്കുക, ഞാൻ ഇങ്ങനെ ഞാനതുകൊണ്ടാണ് എളുപ്പത്തിന് മേളിലോട്ട് ചാരിയത്. അതാ പ്രശ്നം തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ, എല്ലാവരും സജഷൻസ് ഒക്കെ പറയാ. ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആസ്വദിച്ച പോലെ തന്നെ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. അതെ, അടുത്ത ട്രിപ്പ് എങ്ങോട്ട് വേണം എന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. ഈ ടീം എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ ബൈ. സീ സൂൺ. ശരി എന്നാ.